വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ. പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ. പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ജീവിതമാകും തോണിയത് രക്ഷകനാമേ യേശുവിനെ. ജീവിതമാകും തോണിയത് രക്ഷകനാമേ യേശുവിനെ. കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ. കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ. വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ. പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ. പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. പ്രാർത്ഥനയോടെ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥന കേട്ട് നിൽക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ എഴുതേണ്ടി വരണമേ. ഞങ്ങളിന്ന് പഠിക്കാൻ പോകുന്ന ക്ലാസ് നന്നായി മനസ്സിലാക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളേത് കൂദാശയെക്കുറിച്ചാണ് പഠിച്ചത്? ഒന്നുത്തരം പറയാമോ? ഹേസൽ ജോജു, ഒന്നുത്തരം പറഞ്ഞേ. ശരിയാണ്, വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഉപപാഠപുസ്തകത്തെക്കുറിച്ചും അതുപോലെ തന്നെ ബൈബിൾ പഠന സഹായിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വിശുദ്ധ കുർബാനയുടെ മാർപ്പാപ്പയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഉപപാഠപുസ്തകത്തിലെ. അതിനു മുമ്പായിട്ട് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. മാർപ്പാപ്പമാർ ആരുടെ പിൻഗാമികളാണ്? ഒന്ന് പറഞ്ഞാൽ സെന്നാ സൈമൺ പത്രോസ്ലിഹയുടെ. വെരി ഗുഡ് ആൻസർ. ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പേരെന്താണ്? ഒന്ന് പറഞ്ഞ ക്രിസ്റ്റഫർ. ഫ്രാൻസിസ് മാർപ്പാപ്പ. ശരിയായ ഉത്തരങ്ങളാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞല്ലോ വിശുദ്ധ കുർബാനയുടെ മാർപ്പാപ്പയായിട്ടുള്ള വിശുദ്ധ പത്താം പിയൂസ് പാപ്പയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിശുദ്ധൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ചില സംഭവങ്ങളും അതുപോലെ തന്നെ തിരുസഭയ്ക്ക് വേണ്ടി വിശുദ്ധൻ നൽകിയിട്ടുള്ള ജീവിത മാതൃകയുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1835 ഇറ്റലിയിലെ റീസ് എന്ന ഗ്രാമത്തിൽ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേര് ജിയോവാനി എന്നും മാർഗരീത്ത എന്നുമാണ്. 10 മക്കളിൽ രണ്ടാമത്തെ ആളായിട്ടാണ് വിശുദ്ധൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാമോദീസ പേര് ജോസഫ് സാർത്തോ എന്നാണ്. സാർത്തോ എന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബപ്പേരാണ്. പഠിക്കാൻ വളരെ നല്ല മിടുക്കനായിരുന്നു. ഏറെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് പോലും നല്ല രീതിയിൽ തന്നെ ജോസഫ് പഠിച്ചു. പഠനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കെ ഏകദേശം 15-ാമത്തെ വയസ്സിൽ ജോസഫ് സാർത്തോ തൻ്റെ പിതാവിനോടൊപ്പം ദൈവമാതാവിൻ്റെ കപ്പേളയിലേക്ക് പോയി. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് ജോസഫിനോട് ചോദിച്ചു, ജോസഫേ, നീ ഒരു വൈദികനാകുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ജോസഫ് ഉടനെ മറുപടി പറഞ്ഞു, ഉവ്വ് പിതാവേ, ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പിതാവിൻ്റെ അനുമതിയോടുകൂടി ജോസഫ് സെമിനാരിയിൽ ചേർന്നു പഠിച്ചുകൊണ്ടിരിക്കുകയെ 2-ാമത്തെ വർഷം ജോസഫിന് ഏറ്റവും പ്രിയപ്പെട്ട പിതാവ് മരണമടഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ സെമിനാരി പഠനം പൂർത്തിയാക്കാനാകാതെ മടങ്ങേണ്ടി വരും എന്നാണ് ജോസഫും കുടുംബാംഗങ്ങളും കരുതിയത്. പക്ഷേ ഇത്തരമൊരു അവസരത്തിൽ ജോസഫിൻ്റെ അമ്മ ജോസഫിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് പിതാവിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണത്. അതുകൊണ്ട് നീ സെമിനാരി പഠനം തുടരുക തന്നെ വേണം എന്ന് അമ്മ പറഞ്ഞ് ജോസഫിനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ജോസഫ് സെമിനാരി പഠനം പൂർത്തിയാക്കി തുടർന്ന് വൈദികനായി വളരെ ചുറുചുറുക്കുള്ള നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന ജോസഫിനെ ഇടവക്കാർക്കെല്ലാം ഇഷ്ടമായി. 4 മണിക്കൂർ നേരം മാത്രമാണ് ജോസഫ് ഉറങ്ങിയിരുന്നുള്ളൂ.
കൂടുതൽ സമയം എഴുത്തും വായനയും അതുപോലെ തന്നെ ഇടവകയിലെ കാര്യങ്ങൾ നോക്കുന്നതിലൊക്കെ ഉത്സുകനായിരുന്നു ജോസഫ്. ആ കാലഘട്ടത്തിന് സൽസാനോ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ ഇറ്റലിയിലെ അന്ന് കോളറ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. ഏറെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും സേവനനിരതനായിട്ടുള്ള ജോസഫ് അതിൽ പങ്കെടുക്കുകയും സേവനത്തിന് ഇറങ്ങുകയും ഒരുപാട് ഇടവക്കാർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവിടെ ജീവിതം നയിക്കുകയും ചെയ്തു. അധികം വൈകാതെ അവിടെയുള്ള മാന്തുവ രൂപതയുടെ മെത്രാനായി ജോസഫ് അവരോധിക്കപ്പെട്ടു. മെത്രാഭിഷേക ചടങ്ങിന് അല്പം മുമ്പ്, ഒരു ദിവസം മുമ്പ്, ഒരു പ്രത്യേക സംഭവം ഉണ്ടായിട്ട് നമ്മുടെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. നിയുക്ത മെത്രാനായിട്ടുള്ള ജോസഫ് അച്ഛനും അതുപോലെ തന്നെ ഒരു വൈദികനും ഒരുമിച്ച് യാത്ര ചെയ്യുകയായിരുന്നു തീവണ്ടിയിൽ. അവരുടെ അഭിമുഖമായിരിക്കുന്ന രണ്ട് യുവാക്കൾ നിയുക്ത മാന്തുവ മെത്രാനെക്കുറിച്ച് അപഹസിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. നിയുക്ത മെത്രാൻ കഴിവ് കുറഞ്ഞ ആളാണെന്നും പഠിപ്പ് കുറഞ്ഞ ആളാണെന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു അവസരത്തിൽ നിയുക്ത മെത്രാനായിട്ടുള്ള ജോസഫ് അച്ഛൻ, അവർക്ക് ജോസഫ് അച്ഛനെ കുറിച്ച് അറിയില്ല, അവരുടെ സംഭാഷണത്തിൽ കൂടെ ചേരുകയും സംഭാഷണത്തിൽ ഒരു മെത്രാൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അവരോട് സംസാരിക്കുകയും ചെയ്തു. വളരെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന നിയുക്ത മെത്രാനെ, അവർക്കറിയില്ലെങ്കിൽ പോലും നിയുക്ത മെത്രാനെ അവർ വളരെ സശ്രദ്ധ കേൾക്കുകയും വളരെ സന്തോഷപൂർവ്വം തന്നെ അവർ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ സംഭാഷണം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തൊട്ടടുത്തുള്ള വൈദികനോട് ഇവർ ചോദിച്ചു, ആ മനോഹരനായിട്ടുള്ള വൈദികൻ ആരാണ്? അല്പ പരിഭ്രമത്തോടെ ആ വൈദികൻ ഈ യുവാക്കളോട് പറഞ്ഞു, മാന്തുവായിലെ നിയുക്ത മെത്രാനാണ് നിങ്ങൾ സംസാരിച്ചതെന്ന്. ആ യുവാക്കളുടെ മുഖം, പരിഭ്രമിച്ച ആ യുവാക്കളുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. മെത്രാഭിഷേക ചടങ്ങ് കഴിഞ്ഞ് തനിക്ക് ലഭിച്ച മുദ്രമോതിരം തൻ്റെ മാതാവിനെ കാണിക്കുകയുണ്ടായി. ഉടനെ മാതാവ് വിവാഹമോതിരം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിത് ധരിച്ചില്ലായിരുന്നെങ്കിൽ നിനക്കത് ലഭിക്കില്ലായിരുന്നു. മെത്രാനായിരിക്കെ പാവപ്പെട്ടവരോട് ദീനാനുകമ്പ പുലർത്തുകയും ഒരുപാട് പ്രവർത്തനങ്ങളിൽ ജോസഫ് സാർത്തോ പങ്കാളിയാവുകയും ചെയ്തു. അധികം വൈകാതെ കർദിനാളായി ജോസഫ് സാർത്തോ ഉയർത്തപ്പെട്ടു. തുടർന്ന് വെനീസിലെ പാത്രിയാർക്കിസായി തിരഞ്ഞെടുക്കപ്പെട്ടു. പാത്രിയാർക്കിസ് ആയിരിക്കുമ്പോൾ പോലും പാവപ്പെട്ടവരോടും ദുഃഖിക്കുന്നവരോടൊക്കെ അനുകമ്പയുള്ള ഒരു കർദിനാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗ പാഠവും ഒരുപാട് ശ്രോതാക്കളെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് അടുപ്പിച്ചു. വെനീസിലുള്ളവരെല്ലാവരും പിതാവിൻ്റെ പ്രസംഗം സശ്രദ്ധം കേൾക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ലയോ 13-ാമൻ ദിവംഗതനായപ്പോൾ പരിശുദ്ധ പിതാവായി വെനീസിലെ പാത്രിയാർക്കിസായിരുന്ന ജോസഫ് സാർത്തോയെയാണ് തിരഞ്ഞെടുത്തത്. ഈ വിവരമറിഞ്ഞപ്പോൾ ജോസഫ് സാർത്തോ പൊട്ടിക്കരഞ്ഞു. അൾത്താരയിലേക്ക് നോക്കിക്കൊണ്ട് തലകുനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങയെ തിരുവിഷ്ടം നിറവേറട്ടെ. പരിശുദ്ധ പിതാവ് ഒരു വിശ്വലേഖനം ഇറക്കുകയുണ്ടായി. അതിൻ്റെ പേര് അച്ചർബോ നിമിസ് എന്നാണ്. 50 വർഷത്തെ മതബോധന പാരമ്പര്യമാണ്, മതബോധന സേവന പാരമ്പര്യമാണ് ആ ലേഖനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. കത്തോലിക്ക പ്രവർത്തനത്തെപ്പറ്റിയും പരിശുദ്ധ പിതാവ് വിശ്വലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അൽമായരുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തമുണ്ടാകണമെന്ന് അതിൽ സൂചിപ്പിക്കുന്നു. മതബോധന രംഗവുമായി ബന്ധപ്പെട്ട് ഇടവക വികാരിമാർ നിർബന്ധമായും 1 മണിക്കൂറെങ്കിലും മതബോധനം നിർവഹിക്കണമെന്ന് പിതാവ് ഉത്ബോധിപ്പിച്ചു. അതിസമ്പന്നയായ ഒരു യുവതി കത്തോലിക്ക സമുദായത്തിന് വേണ്ടി താൻ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ അരികിലേക്ക് വന്നു. വേദപാഠം പഠിപ്പിക്കുക എന്നതാണ് പരിശുദ്ധ പിതാവ് അവൾക്ക് നൽകിയ നിർദ്ദേശം. അപ്പോൾ മതബോധനത്തിന് വളരെ പ്രാധാന്യം പരിശുദ്ധ പിതാവ് നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോകം മുഴുവൻ തിന്മകളുടെ കൂമ്പാരമായിരിക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ ചിലർ പരിശുദ്ധ പിതാവിനോട് പറയാറുണ്ട്. ഇവരെ പിതാവ് ദോഷയിതൃക്കുകൾ എന്നാണ് വിലയിരുത്തിയത്. കത്തോലിക്ക സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നൊരിക്കൽ പരിശുദ്ധ പിതാവ് കർദിനാൾമാരോട് ചോദിക്കുകയുണ്ടായി.
ചിലർ പറഞ്ഞു കത്തോലിക്ക വിദ്യാലയങ്ങൾ പണിയുക, ചിലർ പറഞ്ഞു പള്ളികൾ പണിയുക, ചിലർ പറഞ്ഞു ധാരാളം വൈദികരുണ്ടാവുക. എന്നാൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു അങ്ങനെയല്ല, ദൃഢചിത്തരും അപ്പസ്തോല തീക്ഷണതയുള്ളവരും കൗദാശിക ജീവിതവുമുള്ള അൽമായരുണ്ടാവുകയാണ് ഇതിനുവേണ്ടി സമുദായത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടത്. 1910 ആഗസ്റ്റ് 2 പരിശുദ്ധ പിതാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. തിരിച്ചറിവിൻ്റെ പ്രായമായാൽ കുട്ടികൾക്ക് ദിവ്യകാരുണ്യം നൽകാം. എങ്ങനെയാണ് തിരിച്ചറിവിൻ്റെ പ്രായമെന്ന് അറിയുന്നത്? വിശുദ്ധ കുർബാനയെ സാധാരണ അപ്പത്തിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പക്വത ലഭിക്കുമ്പോഴാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അൽമായർക്ക് അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള പ്രത്യേക അനുമതിയും പരിശുദ്ധ പിതാവ് നൽകി. സഭാ മക്കൾക്ക് വേണ്ടി വിശുദ്ധൻ ചെയ്ത ഏറ്റവും വലിയ സംഭാവനയാണ്, സേവനമാണ് അനുദിന ദിവ്യകാരുണ്യ സ്വീകരണത്തുമായി ബന്ധപ്പെട്ട് നൽകിയ ഉത്തരവ് എന്ന് പറയുന്നത്. അദ്ദേഹം 1 ലോകമഹായുദ്ധം തടയാൻ ഏറെ പരിശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. അവസാന നാളുകളിലെ അടുത്തു പിതാവ് രോഗീലേപനം സ്വീകരിച്ചു. ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, എത്രയും വേഗം ചെയ്യുക. തുടർന്ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ പിതാവ് കണ്ണുകളടച്ചു. വിശുദ്ധൻ്റെ ജീവിതം നമ്മളെ സംബന്ധിച്ച് പ്രചോദനവും അതുപോലെ തന്നെ കത്തോലിക്ക തനയരായിരിക്കാനുള്ള പ്രേരണയുമാണെന്ന് പറയുകയാണ്. ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് വിശുദ്ധൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. 1835 ജൂൺ 2 ജനിച്ചത്. 1858 സെപ്റ്റംബർ 18 പൗരോഹിത്യം സ്വീകരിച്ചു. 1884 നവംബർ 15 മെത്രാൻ പദവി. 1893 ജൂൺ 12 കർദിനാൾ പദവി. 1903 ഓഗസ്റ്റ് 4 മാർപ്പാപ്പയായി. 1914 ഓഗസ്റ്റ് 20 ദിവംഗതനായി. 1954 മെയ് 29 വിശുദ്ധനാക്കപ്പെട്ടു. കുട്ടികളെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ദിവ്യകാരുണ്യത്തിൻ്റെ പാപ്പയാണ് വിശുദ്ധ 10 പാപ്പ എന്ന് പറഞ്ഞു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിശുദ്ധ 10 പാപ്പയെ കുറിച്ച് പറയുന്നത്. 1, കുട്ടികളുടെ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഏറെ പ്രോത്സാഹനം നൽകി. അതുപോലെ തന്നെ അൽമായരുടെ അനുദിന ദിവ്യകാരുണ്യ സ്വീകരണത്തിനും മാർപ്പാപ്പ പ്രോത്സാഹനം നൽകി. അതുകൊണ്ട് തന്നെ വിശുദ്ധനെ ദിവ്യകാരുണ്യത്തിൻ്റെ പാപ്പ എന്നാണ് അറിയപ്പെടുന്നത്. പ്രിയ കുട്ടികളെ, നമ്മളിപ്പോൾ ഉപപാഠപുസ്തകം പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഉപപാഠപുസ്തകത്തോടൊപ്പം തന്നെ ഒരു പുസ്തകം കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ബൈബിൾ പഠന സഹായിയാണ്. വിശുദ്ധ പൗലോസ് ലീഹ എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ് 1 ടേമിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനം, ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം, എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം എന്നിവയാണ്. ഈ ബൈബിൾ പഠന സഹായിയിലെ 1 ഉള്ള ആക്ടിവിറ്റികൾ നിങ്ങൾ എഴുതണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇനി നമ്മൾ പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നു. അസൈൻമെൻറ്റ് ഇതാണ്: വിശുദ്ധ 10 പാപ്പയുടെ ജീവിതത്തിലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്വഭാവഗുണം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതി അത് നിങ്ങളുടെ ക്ലാസ് അധ്യാപകർക്ക് വാട്സപ്പായിട്ട് അയച്ചു കൊടുക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹമുള്ള എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് അസൈൻമെൻറ്റൊക്കെ ആയിട്ടാണ് പിരിഞ്ഞത് അല്ലേ? എല്ലാവരും അസൈൻമെൻറ്റൊക്കെ ചെയ്തില്ലേ? വെരി നൈസ്. നിങ്ങളെല്ലാവരും അധ്യാപകർക്ക് ഇതൊക്കെ അയച്ചു കൊടുത്താ ഉണ്ടോ? എല്ലാവരും അയച്ചു കൊടുത്താ? വെരി ഗുഡ്. മിടുക്കന്മാരും മിടുക്കികളും വീണ്ടും നമ്മൾ ഒത്തുകൂടുകയാണ്. നമുക്ക് 10 വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമുക്ക് ടെക്സ്റ്റ് ബുക്കിന് പുറമേ നമുക്ക് ഒരു ഉപപാഠ പുസ്തകവും ബൈബിൾ പഠന സഹായിയും നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഉപപാഠ പുസ്തകത്തിൻ്റെ പേരെന്തെന്നാ ഒന്ന് പറഞ്ഞേ. ആ വെരി ഗുഡ്. എന്താണ്? ദിവ്യകാരുണ്യ വിശുദ്ധർ. വെരി നൈസ്. നമ്മൾ ഈ ഉപപാഠ പുസ്തകത്തിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് പ്രധാനമായി മരിയ ജോൺ വിയാനി അച്ഛനെ കുറിച്ചിട്ടാണ്. ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി.
ഈ വിശുദ്ധ ജോൺ മരിയ വിയാനി ചെറുപ്പത്തിലെ പഠനത്തിൽ വളരെ പുറകിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അധ്യാപകരും എന്തിനേറെ സെമിനാറിയിലെ അധികാരികൾ പോലും ആ ജോണിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, മരമണ്ടനാണ്, ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ ഒരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിലെ ജോൺ. ആ ജോണാണ് പിന്നീട് ദൈവഹിതമനുസരിച്ച് തൻ്റെ ജീവിത അഭിലാഷം ദൈവം നിറവേറ്റി കൊടുത്തത് വഴി പൗരോഹിത്യം സ്വീകരിച്ച് ഫ്രാൻസിലെ ആർസ് ഇടവകയിലെ വൈദികനായി ഇടവക വികാരിയായി സേവനം ചെയ്തുകൊണ്ട് പിന്നീട് 1925 പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങ് ഫ്രാൻസിൽ 1786 മെയ് മാസം 8-ാം തീയതി ഒരു കൊച്ചു കർഷക കുടുംബത്തിൽ ഒരു 4-ാമതായിട്ടൊരു ആൺകൊച്ചു ജനിക്കുകയാണ്. അതെൻ്റെ പേരായിരുന്നു ജോൺ. ഈ ബാലനായ ജോൺ ജനിച്ചു വീണ ഫ്രാൻസിലെ അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം തികച്ചും നമുക്ക് പ്രതികൂലമായിരുന്ന ഒരവസ്ഥയായിരുന്നു. കർഷക കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ വളരെയധികം കഷ്ടപ്പാടിലാണ് ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എങ്കിലും ജോണിൻ്റെ അമ്മച്ചി ഇടയ്ക്കിടെ ജോണിനെ ഉപദേശിക്കാറുണ്ട്, പ്രിയ ജോണെ, ജോണി നീ ഒരിക്കലും ദൈവത്തെ വേദനിപ്പിക്കരുത്, നീ ദൈവത്തെ വേദനിപ്പിച്ചാൽ അത് എനിക്ക് മനസ്സിന് വളരെയധികം വേദന ഉളവാക്കുന്ന ഒന്നാണെന്ന് ഇടയ്ക്കിടെ ജോണിനെ ഓർമ്മിപ്പിക്കുമായിരുന്നു. ജോൺ 4 വയസ്സുള്ളപ്പോൾ ഒരു വലിയ സംഭവം ജോണിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. മാതാപിതാക്കൾ വളരെ വേദനിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. 4 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം മാതാപിതാക്കൾ ജോണിനെ കാണാതെ വീട് മുഴുവൻ അരിച്ചു പറക്കി. ജോണിനെ ഒരിടത്തും കാണാനില്ല. പക്ഷേ കുറേ നേരത്തിന് ശേഷം അവർ കണ്ടെത്തുന്നത് കാലിത്തൊഴുത്തിൽ ഒരു മൂലയിൽ ഇരുന്ന് മുട്ടുമേൽ നിന്നുകൊണ്ട് മാതാവിൻ്റെ സ്വരൂപം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജപമാല ചൊല്ലുന്ന ജോണിനെയാണ് അമ്മ കണ്ടുമുട്ടുന്നത്. ജോൺ 7 വയസ്സുള്ളപ്പോൾ തന്നെ ജോണ് ആടുകളെ മേയ്ക്കുന്ന തൊഴിലിലേക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ആടുകളെ മേയ്ക്കാൻ പോകുന്ന ജോൺ പലപ്പോഴും വിശ്രമവേളകളിൽ തങ്ങളുടെ കൂട്ടുകാരായ ആട്ടിടയന്മാരോടൊപ്പം ഇരിക്കുകയും അമ്മ തന്നെ പഠിപ്പിച്ച പാഠങ്ങൾ ജോൺ തൻ്റെ കൂട്ടുകാരെ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ജോൺ അവരെ പഠിപ്പിച്ചു, നാം മാതാപിതാക്കൾ പറഞ്ഞത് അനുസരിക്കാതിരിക്കരുത്, നല്ല മക്കളായി വളരണം, നല്ലവനായ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കണം എന്നൊക്കെ ഈ കൊച്ചു ബാലൻ കൂട്ടുകാരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വളരെയതിനിടെ ഒരു ദിവസം ജോൺ മില്ലിലേക്ക് അരി പൊടിപ്പിക്കാനായി അമ്മ പറഞ്ഞു വിട്ട പ്രകാരം പോകുന്ന കൂട്ടത്തിൽ അയൽവാസിയായ ഒരു മരിയ വിൻസെൻ്റ് എന്ന ഒരു കൂട്ടുകാരി അവനോട് കൂടെ ചേർന്നു. അവൾ ജോണിനോട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും വളരെ പരസ്പരം അറിയുന്നവരാണ്, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അറിയും, എനിക്ക് നിന്നെ വളരെ താല്പര്യമാണ്, നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നൊരു പ്രണയാഭ്യർത്ഥന അവൾ മുന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷെ ജോൺ പറഞ്ഞു, അരുത്, ഞാൻ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, നമ്മൾ അങ്ങനെ ചിന്തിച്ചു കൂടരുത് എന്നുകൂടെ ജോൺ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അന്ന് തന്നെ ജോണിൻ്റെ മനസ്സിൽ തനിക്കൊരു വൈദികനാണെന്ന ആഗ്രഹം മനസ്സിലുറപ്പിച്ചവനായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. 19 വയസ്സാകുന്നിടയിൽ ജോൺ തൻ്റെ അഭിപ്രായം, തൻ്റെ ആഗ്രഹം, തൻ്റെ അഭിലാഷം അമ്മച്ചിയോട് ആദ്യമേ പങ്കുവച്ചു. അമ്മച്ചി, എനിക്കൊരു വൈദികനാകണം. അങ്ങനെ 19-ാമത്തെ വയസ്സിൽ ആർസ് നഗരത്തിലെ ഒരു വൈദികനായ ബെയ്ലി അച്ഛൻ്റെ അടുത്ത് ഒരു സെമിനാരി പഠനത്തിന് വേണ്ടി ജോൺ പ്രവേശനം നേടുകയാണ്. സെമിനാറിൽ ചേർന്ന ജോണിനെ കുറിച്ച് ബെയ്ലി അച്ഛൻ വളരെയധികം താല്പര്യമായിരുന്നു, അത് ഭക്തിയും എല്ലാം കണ്ട്. പക്ഷേ പഠനത്തിൽ വളരെ പുരോഗതിയില്ലാത്ത പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ജോണിൻ്റെ അവസ്ഥ കണ്ട് സഹപാഠികളും സഭാധികാരികളും സെമിനാരിയിലെ വൈദികരൊക്കെ കഷ്ടപ്പെട്ടു പോയി. ജോണിനെ എത്ര തന്നെ പഠിപ്പിച്ചിട്ടും ജോണിനെ ഒന്നും പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാവരും ജോണിനെ കൈയൊഴിഞ്ഞു. മരമണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെമിനാരി പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണെന്ന് അവർ ജോണിനെ അറിയിച്ചു. പക്ഷേ ജോൺ നിരാശനായില്ല. ജോൺ തൻ്റെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു, പരിശുദ്ധാത്മാവേ, ഈ ബുദ്ധിഹീനനായ എന്നെ അങ്ങൊന്ന് അനുഗ്രഹിക്കണമേ എന്ന് നിരന്തരം മുട്ടിപ്പായി ജോൺ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ആ കാലഘട്ടത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രഞ്ചിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത്. തൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ട് യുവാക്കളെ മുഴുവൻ നിർബന്ധിതമായി സൈന്യത്തിൽ ചേർക്കാൻ തീരുമാനിക്കുന്ന സമയത്താണ് സെമിനാരിയിലെ പഠനത്തിന് വേണ്ടി ബുദ്ധിമുട്ടുകൊണ്ട് ജോണും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, സൈന്യത്തിൽ ചേരാനായിട്ട് നിർബന്ധിതനായ ജോൺ പട്ടാളത്തിൽ നിർബന്ധിതനായി ചേരുന്നു. തൻ്റെ സെമിനാരി പഠനം അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരുന്നു. സൈന്യത്തിലെ ജീവിതം തൻ്റെ ജീവിത അഭിലാഷത്തിന് എതിരാണെന്ന് ജോൺ തിരിച്ചറിഞ്ഞു. ഏത് വിധേനയും സൈനിക പ്രവർത്തനം അവസാനിപ്പിച്ച് രക്ഷപ്പെടണമെന്ന ചിന്തയായിരുന്നു ജോണിൻ്റെ മനസ്സ് മുഴുവൻ. അങ്ങനെ കാത്തിരിക്കെ ജോണിൻ്റെ ആഗ്രഹം പോലെ തന്നെ ജോണിനെ അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ജോൺ അവിടെ ചികിത്സയിലിരിക്കെ തന്നെ അല്പം ഭേദമായപ്പോൾ അധികാരികളുടെ കണ്ണു വെട്ടിച്ച് പയ്യെ ഹോസ്പിറ്റലിൽ നിന്നും മുങ്ങി. അങ്ങനെ മുങ്ങിയ ജോൺ കുറച്ചു കാലം വിജനമായ സ്ഥലത്തോടെയൊക്കെ സഞ്ചരിച്ച് അധികാരികൾ കണ്ണിൽപ്പെടാതെ കാട്ടിലൂടെ സഞ്ചരിച്ച് പോകുന്നിടയിലാണ്
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിതൻ കടന്നു വന്ന് ജോണിനെ സമീപിക്കുന്നതും ജോണിനെ ഒളിവ് പാർപ്പിക്കാൻ അദ്ദേഹം സഹായിക്കുകയുമാണ്. അങ്ങനെ ജെറോം ഇൻസെൻ്റ് എന്ന പേരിൽ കുറച്ച് മാസങ്ങളോളം ജോൺ കാട്ടിൽ മറ്റാരും അറിയാതെ ഒളിച്ചു താമസിക്കുകയായിരുന്നു. അതിനിടയിൽ രാജ്യത്തെ യുദ്ധമെല്ലാം അവസാനിച്ച് നെപ്പോളിയൻ ബോണപ്പാർട്ട് സൈന്യത്തിലെ നിർബന്ധിത സേവനം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനമാവുകയും അങ്ങനെ സൈന്യത്തിൽ ചേർന്നവരെ സ്വതന്ത്രരാക്കുകയും ചെയ്ത വിവരമറിഞ്ഞ് ജോൺ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. തുടർന്ന് വീണ്ടും ജോൺ ഇതാ മറ്റൊരു സെമിനാരിൽ ചേർന്ന് വൈദിക പഠനം പുനരാരംഭിക്കുകയാണ്. അവിടെയും നിരാശയാണ് അനുഭവമാണ് തീർന്നത്. കാരണം പഠനത്തിൽ പിന്നോട്ട് നിന്നിരുന്ന ജോണിനെ സഹായിക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല. ഒത്തിരി പരിശ്രമിച്ചിട്ടും ജോണിനെ മുന്നേറാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കലും ഇദ്ദേഹത്തിനെ ഒരു വൈദികനാക്കാൻ മാത്രം പാണ്ഡിത്യമില്ല എന്ന് പറഞ്ഞ് സെമിനാരി അധികൃതർ വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോഴാണ് ലയൻസ് രൂപതയിലെ അഡ്മിനിസ്ട്രേറ്റർ ഈ വിവരം അറിയുന്നത്. ഭക്തനായ ഒരു വ്യക്തിയാണ് ജോൺ എന്നറിഞ്ഞപ്പോൾ, ഇന്ന് പാണ്ഡിത്യമുള്ള വൈദികരേക്കാൾ കൂടുതൽ ഭക്തിയുള്ള വൈദികരെയാണ് സഭയ്ക്ക് ഇന്ന് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലയൻസ് രൂപത അഡ്മിനിസ്ട്രേറ്റർ ജോണിന് പ്രത്യേക അനുമതിയോടുകൂടെ തിരുപ്പട്ട നൽകാനായിട്ട് തീരുമാനിക്കുകയാണ്. 1815 ആഗസ്റ്റ് മാസം 13-ാം തീയതി താൻ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ച ആ സുദിനം വന്നു ചേർന്നു. അന്ന് ജോണിനെ തിരുപ്പട്ട നൽകുകയാണ്. അന്നു മുതൽ ഫാദർ ജോൺ മരിയ വിയാനിയായി അദ്ദേഹം അറിയപ്പെട്ടു. ഈ ജോൺ മരിയ വിയാനി ആദ്യമായിട്ട് നിയമിതനാകുന്നത് ആർസ് എടവകയുടെ വൈദികനായിട്ടായിരുന്നു. പൗരോഹിത്യത്തെക്കുറിച്ച് ജോൺ വിയാനിച്ചൻ പറയുന്ന ഇപ്രകാരമാണ്: സ്വർഗത്തിൽ മാത്രമേ ഒരു വൈദികൻ്റെ മാഹാത്മ്യം മനസ്സിലാവുകയുള്ളൂ. ഭൂമിയിൽ അത് മനസ്സായിരുന്നുവെങ്കിൽ മനുഷ്യർ പേടി കൊണ്ടല്ല സ്നേഹം കൊണ്ട് മരിക്കുമായിരുന്നു എന്നാണ് ജോണച്ചൻ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നത്. ആർസ് ഇടവകയിലേക്ക് നിയമിതനായ ജോണച്ചൻ അങ്ങോട്ട് പുറപ്പെടുന്ന സമയത്ത് മെത്രാൻ അദ്ദേഹത്തെ യാത്രയാക്കിയത് ഇങ്ങനെയായിരുന്നു: ദൈവവിശ്വാസം തീരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇടവകയിലേക്കാണ് താങ്കൾ കടന്നു ചെല്ലുന്നത്. ദൈവസ്നേഹത്തെക്കുറിച്ച് ആ സമൂഹത്തിന് പകർന്നു നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജോണച്ചനെ ഇടവകയിലേക്ക് യാത്രയക്കുന്നത്. ഇടവകയിലേക്കുള്ള വഴി അറിയാത്ത ജോണച്ചൻ ഒരു ഇടയച്ചെറുക്കനെ വിളിച്ച്, എനിക്ക് ആർസ് ഇടവകയിലേക്കുള്ള വഴി കാണിച്ചു തരാമോ, ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള പാത കാണിച്ചു തരാം എന്നാണ് ജോണച്ചൻ പറഞ്ഞത്. ആർസ് ഇടവകയിൽ കടന്നു ചെന്ന വികാരിയായ ഫാദർ ജോൺ മരിയ വിയാനി കാണുന്നത് സാമ്പത്തികമായും ആധ്യാത്മികമായും തകർന്ന ഒരു ഇടവക സമൂഹത്തെയാണ്. അജ്ഞത കൊണ്ട് നിറഞ്ഞ ഒരു സമൂഹം, ക്രിസ്ത്യാനി ആയിരിക്കുക എന്നതിൻ്റെ ലക്ഷ്യം തന്നെ എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു ഇടവക സമൂഹമായിരുന്നു അവർ. അവർ പ്രധാനമായും നൃത്തത്തിലും ചൂതാട്ടത്തിലും മദ്യപാനത്തിലും മറ്റ് തിന്മകളിലും വ്യാപൃതരായിക്കൊണ്ട് മുന്നേറുന്ന ഒരു ഇടവക സമൂഹം. അച്ഛൻ ഒത്തിരി വേദനയായി. അവരച്ഛനെക്കുറിച്ച് അച്ഛൻ വളരെയധികം വേദനിച്ചു. അച്ഛൻ തൻ്റെ ഉപദേശങ്ങളിലൂടെയും മാതൃകാ ജീവിതത്തിലൂടെയും അവരെ നേർവഴിക്ക് നയിക്കാനായിട്ട് തീരുമാനിച്ചുറയ്ക്കുകയായിരുന്നു. മതബോധനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം മനസ്സിലാക്കിയ അച്ഛൻ സാരാംശങ്ങളിലൂടെയും കൊച്ചു കൊച്ചു ഉപദേശങ്ങളിലൂടെയും അവരെ നേർവഴിയിലേക്ക് നയിക്കുവാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അച്ഛൻ്റെ ഇടവകയിലെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രവർത്തനമായിരുന്നു പാപസങ്കീർത്തന വേദിയിലുള്ള അച്ഛൻ്റെ ഇടപെടലുകൾ. അച്ഛൻ്റെ ദിവസത്തിൻ്റെ പരമപ്രധാനമായ സമയമെല്ലാം തന്നെ 12-ഉം 18-ഉം മണിക്കൂറുകളടക്കം പാപസങ്കീർത്തന വേദിയിൽ ചെലവഴിക്കാനായിട്ട് അച്ഛൻ സമയം കണ്ടെത്തി. അച്ഛൻ അവരോട് പറഞ്ഞു, മണ്ണോട് മണ്ണോട് ചേർന്ന് ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ക്രിസ്ത്യാനികളെക്കാൾ നിത്യതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന, നിത്യശാന്തിയും അതുപോലെ നിത്യസൗഭാഗ്യവും നമുക്ക് പ്രദാനം ചെയ്യുന്ന ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കേണ്ടതെന്ന് അദ്ദേഹം അവരെ ഉത്ബോധിപ്പിച്ചു. ആർസ് ഇടവക ജനം വിശുദ്ധ ദിനാചരണത്തോട് കാണിച്ചിരുന്ന ബഹുമാനക്കുറവ് അച്ഛനെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു. ഞായറാഴ്ചകളിൽ പള്ളിയിൽ വരുന്ന ഇടവക ജനത്തിൻ്റെ എണ്ണം തുലവും കുറവായിരുന്നു എന്ന് മാത്രമല്ല, ഞായറാഴ്ചകളിൽ മദ്യപാനവും മറ്റ് ആഹ്ലാദങ്ങളുമായി വീട്ടിൽ ചെലവഴിച്ചിരുന്ന ഇടവക ജനമായിരുന്നു. തൻ്റെ കുമ്പസാര വേദികളിൽ മണിക്കൂറുകളോളം ചെലവിട്ട ജോണച്ചൻ്റെ അടുത്തേക്ക് ഓരോ ദിവസവും 300-ഉം 400-ഉം പേരെ വളരെ അകലങ്ങളിൽ നിന്ന് പോലും പാപസംഗീത വേദികളിലേക്ക് ഒഴുകിയെത്തി. ഒരിക്കൽ ആർസ് ഇടവക സന്ദർശിക്കാനായി ലയൻസ് രൂപതയിൽ നിന്നും വന്ന ഒരു കൂട്ടം യുവാക്കളുടെ കൂടെ ഒരു യുക്തിവാദിയായ ഒരു വൃദ്ധനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ട ഉടനെ തന്നെ ജോണച്ചൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന് ചോദിച്ചു, താങ്കൾ എത്ര വർഷമായി കുമ്പസാരിച്ചിട്ട്? അദ്ദേഹം ഒരു സങ്കോചം കൂടാതെ പറഞ്ഞു, 33 വർഷമായി എന്ന് പറഞ്ഞു. ജോണച്ചൻ അദ്ദേഹത്തെ പറഞ്ഞു, ഇപ്പോൾ തന്നെ നമുക്കൊന്ന് കുമ്പസാരിച്ചാലോ എന്ന് അദ്ദേഹത്തോട് അഭിപ്രായപ്പെട്ട് ചോദിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് അദ്ദേഹം 20 മിനിറ്റ് നേരം തൻ്റെ കുമ്പസാര രഹസ്യങ്ങൾ അച്ഛനുമായി പങ്കുവച്ചിട്ടാണ് അവിടുന്ന് പോയത്. ജോൺ വിയാനിച്ചൻ പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതം പാപികളുടെ മാനസാന്തരമാണ്. അച്ഛൻ്റെ ഈ ആത്മീയ വിജയത്തിൽ കലി പൂണ്ട പൈശാചിക ശക്തികൾ അച്ഛനെതിരെ അക്രമം അഴിച്ചുവിടാനായിട്ട് തുടങ്ങി. രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പലപ്പോഴും അച്ഛൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പൈശാചിക ആക്രമങ്ങൾ അച്ഛന് നേരിടാനായിട്ട് വന്നു.
ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പലപ്പോഴും കർട്ടനിൽ വലിച്ചു കയറുന്ന ശബ്ദം കേട്ടിരുന്ന അച്ഛൻ നേരമെടുത്ത് നോക്കുമ്പോൾ കർട്ടന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചതായിട്ട് കാണാറില്ല. ഇതിൽ ശല്യം സഹിക്കാൻ വയ്യാതെ സഭാ അധികാരികൾ അച്ഛനെ രാത്രി കൂട്ടിന് കിടക്കാനായിട്ട് ഒരു ആരോഗ്യത്തോടെ കാത്രനായ ഒരു സെക്യൂരിറ്റിയെ കൂടെ അച്ഛനെ ചുമതലപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം ഒരു തോക്കുമായി അച്ഛനെ കാവൽ കിടന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, രാത്രിയിലെ ആമങ്ങളിൽ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ വാതിൽ ശക്തിയായി അടിക്കുകയും വാതിലിൻ്റെ പൂട്ട് തകർക്കാൻ ശ്രമിക്കുന്ന ശബ്ദവും കേട്ട് അന്ന് രാത്രിക്ക് രാത്രി തന്നെ ആ അംഗരക്ഷകൻ തനിക്കിനി ഇതിനാകില്ലെന്ന് പറഞ്ഞ് അച്ഛനെ അവിടെ നിന്നും പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അച്ഛനെ ഏറ്റവും കൂടുതൽ തൻ്റെ തുണയായി തീർന്നത് ക്ഷമയും സഹനവുമായിരുന്നു. അച്ഛനെ ദീനാനുകമ്പ എന്ന് പറയുന്ന വിശേഷ ഗുണം അദ്ദേഹത്തിൻ്റെ പ്രകൃതിയെ തന്നെ അത് ലഭിച്ച ഒരു ഗുണമായിരുന്നു. എന്നാൽ ക്ഷമയും സഹനവും അദ്ദേഹം അഭ്യാസത്തിലൂടെ നേടിയതായിരുന്നു. ഒരിക്കലൊരു കൊച്ചു ബാലൻ പള്ളിയിൽ മോഷണം നടത്തുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ആ ശീലം മനസ്സിലാക്കിയ ആ കൊച്ചു ബാലൻ്റെ അമ്മയെടുത്ത് ആ കൊച്ചു ബാലൻ ഇങ്ങനെയൊരു സ്വഭാവമുള്ളവനാണെന്ന് നാട്ടിലെ മേയർ അറിയിക്കുകയുണ്ടായി. ഇതിന് പുറകിൽ പ്രവർത്തിച്ചത് വികാരിയായ ജോണച്ചനാണ് എന്ന് തെറ്റിദ്ധരിച്ച ആ സ്ത്രീ, ആ വായാടി പെണ്ണ് പള്ളിയിലേക്ക് ഓടി വരികയും അച്ഛനെ നേർക്ക് കയർത്ത് സംസാരിക്കുകയും വളരെ മോശമായ രീതിയിൽ കുറേ നേരം സംസാരിക്കുകയുണ്ടായി. ഇതെല്ലാം കേട്ട് ഒന്നും തന്നെ മിണ്ടാതെ ശാന്തനായിരുന്ന ജോൺ വിയാനി അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് അച്ഛൻ പറഞ്ഞത്. സഹനത്തിൻ്റെ അങ്ങേ അറ്റം വരെത്തി അതിന് ക്ഷമ കെട്ടുപോകുമെന്ന് വരുന്ന സന്ദർഭങ്ങളൊക്കെ തന്നെയും അച്ഛൻ തൻ്റെ കയ്യിലുള്ള കൈലേസ് പിരിച്ചുകൊണ്ട് ക്ഷമ എന്ന പുണ്യം ആർജിക്കാൻ വേണ്ടി പരിശീലനം നേടുന്നതായിട്ടും അച്ഛൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മുന്നേറിക്കൊണ്ടിരുന്ന അച്ഛൻ്റെ എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും അംഗീകാരം നൽകാൻ വേണ്ടി സഭ അന്ന് സഭയിൽ ഏറ്റവും ഉയർന്ന നിലയിൽ കൊടുക്കുന്ന ഒരു അംഗീകാരമായിരുന്നു മാടമ്പി സ്ഥാനം. അങ്ങനെ ജോൺ മരിയ വിയാനച്ഛന് മാടമ്പി സ്ഥാനം നൽകാനും സഭ തീരുമാനിച്ചു. മാടമ്പി സ്ഥാനം ലഭിച്ചുവെങ്കിലും മാടമ്പി സ്ഥാനത്തിൻ്റെ അടയാളമുദ്രയായിട്ടുള്ള കുരിശ് ഒരിക്കലും ധരിക്കാൻ അച്ഛൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ എളിമയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ജോൺ വിയാനച്ഛൻ 73 സംവത്സരം അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം 1859 ആഗസ്റ്റ് മാസം 4 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. തുടർന്ന് 1905 ജനുവരി 8 ജോൺ മരിയ വിയാനി അച്ഛനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. നമുക്ക് 10 ഈ വർഷം പഠിക്കാനുള്ള ബൈബിൾ പഠന സഹായിയിലെ പേജ് നമ്പർ 4 മുതൽ 11 വരെയുള്ള പേജുകളാണ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നമ്മൾ ഒരുങ്ങേണ്ടത്. അവിടെ പ്രതിപാദിക്കുന്ന പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ശപൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാണ് ആദ്യ പേജ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ അല്പം ചെറിയ ചെറിയ ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 2 പേജിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ശപൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും ഏതാനും ചോദ്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ശപൗലോസ് ശ്ലീഹ തീത്തോസിന് എഴുതിയ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളും ബിശപ്പോല ശ്ലീഹ ഫിലമോൻ എഴുതിയ ലേഖനവും പിന്നീട് നമ്മൾ കാണുന്നത് ബിശപ്പോല ശ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലെ ഏതാനും ചില ചോദ്യങ്ങളാണ് നമുക്ക് ബൈബിൾ പഠന സഹായിയുടെ ഭാഗമായിട്ട് വരുന്നത്. അത് നിങ്ങൾ ലേഖന ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സഹായിക്കും. അവരെ സഹായത്തിൽ കണ്ടെത്തണം. ഒപ്പം അടുത്ത ആഴ്ചയ്ക്ക് ഒരു ചെറിയ ടാസ്ക് നിങ്ങൾ കുറിച്ചെടുക്കുക. ജോൺ മരിയ വിയാനി അദ്ദേഹം ആർസ് ഇടവകയിലെ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. അതുകുറിച്ച് നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു. ജയ് ക്രൈസ്റ്റ്. വിശ്വാസത്തിനാളം തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളിം പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. വിശ്വാസത്തിനാളം തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ജീവിതമാകും തോണിയത് രക്ഷകനാമേ യേശുവിനെ, ജീവിതമാകും തോണിയത് രക്ഷകനാമേ യേശുവിനെ. കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ, കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ. വിശ്വാസത്തിനാളം തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളി പടരും ദീപം ചൊരിയും